ലക്ഷങ്ങൾ വാങ്ങി കേസുകൾ ഒതുക്കി തീർക്കാൻ കൊച്ചിയിലെ പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് ഇടനിലക്കാർ. കൗമാരക്കാർ ഉൾപ്പെട്ട മയക്കുമരുന്ന് കേസ് ഒതുക്കി തീർക്കാൻ മെഡിക്കൽ സീറ്റ് തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി കവിതാപിള്ള നടത്തിയ ഇടപെടലിൻ്റെ ശബ്ദരേഖ ഏഷ്യാനെറ്റ് ന്യൂസിന് ലഭിച്ചു. സെക്യൂരിറ്റി ജീവനക്കാരനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ വ്യവസായി നിസാമിനെ സഹായിച്ചതിന് മുൻ തൃശൂർ പോലീസ് കമ്മീഷണറെ സസ്പെൻഡ് ചെയ്തത് ഇന്നലെയാണ്. കളമശ്ശേരി പോലീസും സിറ്റി പോലീസ് കമ്മീഷണറുടെ സ്ക്വാഡും ചേർന്ന് ഫെബ്രുവരി 2 11 യുവാക്കളെ പിടികൂടി. കഞ്ചാവ് ഉപയോഗിച്ചെന്നായിരുന്നു കുറ്റം. സ്റ്റേഷൻ ജാമ്യം ലഭിച്ച പ്രതികൾക്ക് മേൽ കൂടുതൽ കുറ്റം ചാർത്താതിരിക്കുന്നതിന് പണം ആവശ്യപ്പെട്ടു. പോലീസിന് വേണ്ടി ഇടനിലക്കാരിയായി അവതരിച്ചത് കവിതാപിള്ള. ഗീതയോട് പറയാനുള്ളൂ, ഇന്ന് വൈകുന്നേരം 6 മണിക്കുള്ളിൽ ഞാൻ പൗലോ സാറിനെ വിളിച്ച് പറഞ്ഞത് നിന്ന്, അപ്പൊ അവരെന്നെയാണ് എനിക്കിപ്പോ ഈ പ്രാണർ ഏജൻസിയുടെ നമ്പർ എടുത്തു തന്നതും അജിത്തിന്റെ നമ്പർ തന്നതും. ഒന്നും കൂടി കോണ്ടാക്ട് ചെയ്യുക, അവരുടെ ഫൈനൽ റിപ്ലൈ നാളത്തേക്ക് അറിഞ്ഞില്ലെങ്കിൽ അവരവിടെ വന്ന് അജിത്തിനെ കൊണ്ടുവരും. ഗീത കേസിൽ പ്രതി ചേർക്കപ്പെട്ട മലപ്പുറം സ്വദേശിയായ യുവാവിന്റെ മാതാവിനെയാണ് ഇടനിലക്കാരി പലപ്പോഴായി വിളിച്ചത്. പോലീസിന് പണം കൊടുത്തില്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് വീണ്ടും കൊണ്ടുപോകുമെന്ന ഭീഷണിയും. ബന്ധുക്കൾ സ്റ്റേഷനിലെത്തിയപ്പോൾ കവിതാപിള്ളയുമായി സംസാരിക്കാനായിരുന്നു ഉദ്യോഗസ്ഥരുടെ മറുപടി. ഞാൻ പൗലോ സാറിന്റെ അടുത്ത് പോയി, മറ്റുള്ളവരുടെ അടുത്ത് പോയി, അവര് പറഞ്ഞത് കോടതിയിൽ ഒരൊറ്റ അയച്ചുകൊണ്ട് ഇത് കെട്ടി വെച്ചത് ആ കുട്ടിയുടെ പ്രശ്നം ഒതുക്ക്, അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അവര് ബാക്കി പേയ്മെന്റ് പറഞ്ഞത്. പക്ഷെ അവര് കളമശ്ശേരി പോലീസിന് മാത്രം ഇൻവോൾവ് ചെയ്തുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. അവർക്ക് കമ്മീഷണർ ഓഫീസിൽ ഒതുക്കിയാലേ ഇവിടെ അത് ഒരാഴ്ച കൊണ്ട് ചാർജ് കൊടുക്കാൻ പറ്റുള്ളൂ. പണം ഉടൻ എത്തിച്ചില്ലെങ്കിൽ താൻ പിൻവലിയുമെന്ന് കവിതാപിള്ളയുടെ താക്കീത്. മാക്സിമം അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന അറേഞ്ച് ചെയ്തിട്ട് ഞാൻ എല്ലാവർക്കും കൊടുത്ത് സോൾവ് ചെയ്തിട്ട് നാളെ മറ്റന്നാളെ കോടതിയിൽ ചാർജ് കൊടുപ്പിക്കാൻ പറയാം. ഉന്നതർക്ക് മാത്രമല്ല പോലീസുകാരുൾപ്പെടെയുള്ളവർക്ക് പണം നൽകണം. കളമശ്ശേരിയുള്ള സാറന്മാർക്കൊക്കെ കൊടുത്തു, പക്ഷേ ഈ റൈറ്റർമാര് ചെറിയ ചെറിയ തസ്തികയിലിരിക്കുന്നവർക്ക് കൊടുത്തില്ലെങ്കിൽ അവർ ഈ സെക്ഷൻ മാറ്റി കോടതി കൊടുക്കും. കൊച്ചിയിലെ പോലീസ് സ്റ്റേഷനുകൾ ഇടനിലക്കാരുടെ പിടിയിലാണെന്ന ആരോപണങ്ങൾക്കിടെയാണ് തട്ടിപ്പ് കേസിലെ പ്രതി തന്നെ പോലീസുകാരുടെ ഇടനിലക്കാരിയായി അവതരിച്ചിരിക്കുന്നത്. എന്തായാലും ഇതേക്കുറിച്ച് വിജിലൻസും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് ജോഷി കുര്യൻ, ഏഷ്യ.